ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ഇവളെ എന്തെങ്കിലും ചതിയിലൂടെ കൂടെ നിർത്തിയതാവും. ഇവൾക്കറിയില്ല ഇവർ എത്ര അപകടകാരികളാണെന്ന്. സർ, കൃഷ്ണ എത്തി. വെൽക്കം കൃഷ്ണ. വെൽക്കം ടു ദ വിക്രാന്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കൃഷ്ണ ദ ലിറ്റിൽ ഹാക്കർ. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ കഴിവോ? ഇംപ്രസ്ഡ്. വാമനെ, വാ, വന്നിരിക്കെ. കമാൺ, പ്ലീസ് ഹാവ് യുവർ സീറ്റ്. ഇവിടെ ഇരിക്കെ. ആ, വൺ സെക്കൻഡ്. യു നോ സുധീർ? യെസ് സർ. കൃഷ്ണ, എനിക്ക് നിന്നേക്കാൾ ബുദ്ധിയുണ്ട്. ആദ്യമൊക്കെ അഭിജിത്തും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരുന്നവനായിരുന്നു. അതുതന്നെയാണ് മോനും ചെയ്യുന്നത്. പണ്ടുള്ളവർ പറയുന്നത് വളരെ ശരിയാണ് സുധീർ. ബുദ്ധിയുള്ള ആളുകളുടെ മുന്നിൽ മറ്റെല്ലാ ശക്തികളും വിഫലമാണ്. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം നീയാണ് കൃഷ്ണ. യുനോ കൃഷ്ണ, എൻ്റെ ഓഫീസിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അലസരും മടിയന്മാരുമായ ആൾക്കാർ കൂടിക്കൂടി വരികയാണ്. പക്ഷേ അവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. മോനോട് എനിക്ക് പറയാനുള്ളത്, മോൻ ഭാഗ്യമുള്ളവനാണ്. കാരണം നീ എൻ്റെ കണ്ണിൽ തന്നെ വന്ന് പെട്ടു. ആരാണോ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുന്നത്, അവരെനിക്ക് പ്രിയപ്പെട്ടവരാകും.
മോൻ ഞങ്ങളെ ഇത്രയും സഹായിച്ചു. ഞങ്ങൾ ഇതിന് പകരമായി എന്താ ചെയ്യേണ്ടത്? അങ്കിൾ, ഞങ്ങളുടെ സ്കൂളിൽ എന്തോ പ്രോബ്ലംസ് നടക്കുകയല്ലേ. അങ്കിളിനത് സോൾവ് ചെയ്യാൻ പറ്റുമോ? പ്ലീസ് അങ്കിൾ, ഞങ്ങളുടെ സ്കൂൾ തുറന്നു തരുമോ? എനിക്ക് വളരെയധികം പ്ലാനുകളുണ്ട് കൃഷ്ണ, ഹ്യൂജ് പ്ലാൻസ്. അതിൽ നിനക്കെന്നെ സഹായിക്കാനാകും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്ലാനുകൾ പൂർത്തിയാക്കുന്നതിനായി മോൻ ഞങ്ങളുടെ ഈ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്നാണ്. കാരണം നിന്റെ ബുദ്ധി കമ്പ്യൂട്ടറിൻ്റെ പോലെയാണ്. സോ ലിറ്റിൽ ഹാക്കർ, പറയൂ, നിനക്ക് എന്താ വേണ്ടത്? എന്താ നിന്റെ ആഗ്രഹം? എനിക്ക് ഐസ്ക്രീം തിന്നാൻ വളരെ ഇഷ്ടാ. മമ്മയും പപ്പ എനിക്ക് എല്ലാ ഫ്ലേവറിലെ ഐസ്ക്രീം വാങ്ങിത്തരും. നിനക്ക് മനസ്സിലായില്ല മോനെ. കൃഷ്ണ, എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നാ. അന്നൊരു ദിവസം അങ്കിൾ എന്നെ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു. ലിറ്റിൽ ഹാബർ എലിമെന്ററി, റൈറ്റ്? ഓ, നൗ ഐ റിമെമ്പർ. ശരി, ഒരു കാര്യം പറ. മോൻ ഞങ്ങളെ ഇത്രയും സഹായിച്ചു. ഞങ്ങൾ ഇതിന് പകരമായി എന്താ ചെയ്യേണ്ടത്? അങ്കിൾ, ഞങ്ങളുടെ സ്കൂളിൽ എന്തോ പ്രോബ്ലംസ് നടക്കുകയല്ലേ. അങ്കിളിനത് സോൾവ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ സ്കൂളിൽ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. ഞങ്ങളുടെ സ്കൂളിനെ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ പഠിക്കുക? പ്ലീസ് അങ്കിൾ, ഞങ്ങളുടെ സ്കൂൾ തുറന്നു തരുമോ? ഈ സ്കൂളിന്റെ കാര്യം ഇപ്പൊ എവിടുന്ന വന്നത്? ഈ അങ്കിളല്ലേ പറഞ്ഞത് ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു തരാന്ന്. എന്നിട്ട് അങ്കിൾ എനിക്ക് ഈ ഒരു ചെറിയ സഹായം കൂടി ചെയ്തു തരില്ലേ? നോക്കു മോനെ, വേറെന്തെങ്കിലും ചോദിക്ക്, ഇതൊരിക്കലും നടക്കില്ല. ശരി എങ്കിൽ ഞാൻ പോവുക. ഇനി എപ്പോഴെങ്കിലും അങ്കിളിന് എൻ്റെ സഹായം ആവശ്യം വന്നാൽ ഞാനും അങ്കിളിനെ സഹായിക്കുന്ന പ്രശ്നമില്ല. കൃഷ്ണ, എനിക്ക് നിന്റെ ഈ ഡീൽ സമ്മതമാണ്. ഞാൻ നിനക്ക് നിന്റെ സ്കൂൾ തിരിച്ചു തരാം. എങ്കിത് പ്രോമിസ് ചെയ്യ. ഐ പ്രോമിസ് കൃഷ്ണ. യെസ്. പിന്നെ വിക്രാന്ത് ഒരു പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും പാലിക്കുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണൻ ഗോകുലത്തിലാ ലീലകൾ കാട്ടിയത്. നിങ്ങളിനെ കണ്ടോളൂ ഞാൻ ഇനി ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്.
ഇപ്പൊ എല്ലാം ശരിയായി. ആ രുദ്രനും ഗോവിന്ദനും ഈ സ്കൂൾ ഒഴിപ്പിച്ചെടുക്കുന്നതിന് എന്തൊക്കെയാ സാറിന് വേണ്ടി ചെയ്തത്? എന്നിട്ട് സാറ് ആ സ്കൂളിനെ മറ്റൊരു ഉപാധികളും ഇല്ലാതെ അവർക്ക് വിട്ടുകൊടുത്തു. ജീനിയസ്. ശരി തന്നെ നീ പറഞ്ഞത്. ഗോവിന്ദൻ അയാളുടെ ജീവനും കൊടുത്തു ഈ സ്കൂൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നത് നീ വളരെ സന്തോഷത്തിലാണെന്നാ കുട്ടികൾക്ക് അവരുടെ സ്കൂൾ തിരികെ കിട്ടിയതിൽ. സാർ, എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ സന്തോഷപ്പെട്ടിട്ട് എന്ത് കാര്യ? അൾട്ടിമേറ്റ്ലി സാർ ആഗ്രഹിക്കുന്നതല്ലേ നടക്കൂ. പക്ഷേ ആക്ച്വലി എനിക്കല്പം കൺഫ്യൂഷൻ തോന്നി. നോർമലി സാറിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തതല്ലേ? ബിസിനസ്, പ്രോഫിറ്റ് എപ്പോഴും ഇതൊക്കെയല്ലേ പറയാറുള്ളത്? എന്നിട്ട് ഇക്കാര്യത്തിൽ ഇത്രയും സ്നേഹവും ദയയും കാട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റൈറ്റ്, നീ എന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ വിക്രാന്ത് എപ്പോഴും ബിസിനസിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. ജസ്റ്റ് ബിസിനസ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം സമീറ, സ്കൂൾ തിരികെ നൽകിയപ്പോ അവൻ വിജയിച്ചു. വിക്രാന്ത് പരാജയപ്പെട്ടെന്ന് ആരാണോ ചിന്തിക്കുന്നത് ആ ചിന്ത തെറ്റാണ്. മിസ്റ്റർ വിക്രാന്ത്, നിങ്ങളുടെ ശക്തി എന്താണ്? എന്റെ ശക്തി എന്റെ കോൺഫിഡൻസ് ആണ്. അപ്പോ സാറിന്റെ വീക്ക്നെസ്സോ? വീക്ക്നെസ്സോ? ഈ വിക്രാന്തിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, എന്റെ ഒരേ ഒരു മകൾ ഗോപിക. അവൾ എനിക്ക് എന്റെ ജീവനാ. കൃഷ്ണ, നീ നിന്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്തോ? ആമമ്മ, പോളിഷ് ചെയ്തു. മോനെ, ഇത് കൊറേ നേരമായി. ലാപ്ടോപ്പ് അടച്ചു വെക്കേ, 9:00 മമ്മ, പ്ലീസ് ഒരു 5 മിനിറ്റ് കൂടെ. ഇത് ലാസ്റ്റ് 5 മിനിറ്റ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ എനിക്ക് ഈ ചെറിയ റൂമൊക്കെ ഉണ്ടല്ലോ, വളരെ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടമല്ല. ദാറ്റ്സ് ഇറ്റ്. വിക്രാന്ത്, നിങ്ങൾ തെറ്റ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് ആരോടും പറയാൻ പാടില്ലായിരുന്നു. ചിലപ്പോ ആരെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയാലോ? അതായത് ഞാൻ അല്പനേരത്തേക്ക് എന്റെ ചുവട് പിന്നിലേക്ക് വെച്ചതാ. എന്തിനെന്ന് വെച്ചാൽ കൃഷ്ണ നമുക്ക് വേണ്ടി ജോലി ചെയ്യാനും പിന്നെ സുധീറിന്റെ ഒപ്പം ഫേഷ്യൽ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയറിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്പ് ചെയ്യാനും അതിനുശേഷം ആ സ്കൂൾ ഞാനിങ്ങ് തിരിച്ചെടുക്കും. യുനോ സമീറ, ബിസിനസ്സിൽ സക്സസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആദർശവും സ്നേഹവും പിന്നെ അങ്ങനെയെല്ലാം അതെല്ലാം സാധാരണക്കാർ പറയുന്ന വാക്കുകളാണ്. ഞാൻ സാധാരണക്കാരനല്ല. ഇനി എല്ലാം നിങ്ങൾ ഇരുവരുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട്, അതായത് ആ ലിറ്റിൽ ഹാക്കറെ കൊണ്ട് എങ്ങനെയും നമ്മുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കണം, നന്നായി തന്നെ. എന്നിട്ട് അതിനുശേഷം
അവൻ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. അവൻ അഭിജിത്തിനെ പോലെ അല്ലേ? അഭിജിത്തിനെ പോലെ. നീ ശരിയാ പറഞ്ഞത് സമീറ, പക്ഷേ കൃഷ്ണ അഭിജിത്തിനെ പോലെ ബുദ്ധിയില്ലാത്തവനല്ല സമീറ. പക്ഷേ നന്നായി ചിന്തിക്കുന്നു. ലോകത്തെക്കുറിച്ച് അവൻ അറിയാം. നീ കണ്ടില്ലേ അവൻ എന്നെ എങ്ങനെയാ ഡീൽ ചെയ്തതെന്ന്? അവന്റെ പ്രായം അതാണ്. കളിക്കാനും ചിരിക്കാനും. അവൻ കളിച്ചു നടക്കട്ടെ, ഓടി നടക്കട്ടെ, കാരണം അതിനുശേഷം അവൻ നമ്മുടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യും. പിന്നെ സുധീർ, ഇതിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നീയാണ് അവനെ, ആ ലിറ്റിൽ ഹാക്കറെ നമ്മുടെ ഈ ജോലിക്കായി കണ്ടെത്തി കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കണം. ആ കുട്ടിയെ വേണ്ട വിധത്തിലെല്ലാം ഉപയോഗപ്പെടുത്തണം. See you guys. Sudhir, can you just help me? Yeah, sure sir. Bye Samira. ഞാൻ ഹാക്കിംഗ് ചെയ്തു സത്യത്തിനൊപ്പം നിൽക്കുന്നതിന്. പക്ഷെ സുധീർ, നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ സ്വാർത്ഥത കാരണോ? സമീറ, എനിക്ക് അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഉയരങ്ങളിൽ എത്താനാ. അങ്ങനെ നീ വീണാലുണ്ടല്ലോ, ആ വീഴ്ചയിൽ നിന്നും നീ കര കയറില്ല. അന്ന് അഭിജിത്തിനെ നീ വീഴ്ത്തിയതുപോലെ. നീ വളരെ സന്തോഷത്തിലാണല്ലോ സുധീർ, കൊച്ചുകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്നത് നിനക്കിഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. സമീറ, നീ നമ്മുടെ കമ്പനിയിൽ ഹാക്കിംഗ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ലായിരുന്നു കൃഷ്ണയും അത് തന്നെ ചെയ്യുന്നുണ്ടെന്ന്. അതോടെ നീ ഒരിക്കലും അത് പറയാൻ പാടില്ല. ആ പിന്നെ, സ്വയം മത്സരിച്ച് ഒരു കുട്ടിയോട് തോറ്റതിന് ശേഷം നിനക്കെന്ത് തോന്നുന്നു സമീറ? ഞാൻ ഹാക്കിംഗ് ചെയ്തു സത്യത്തിനൊപ്പം നിൽക്കുന്നതിന്, പിന്നെ നീതിക്കും വേണ്ടി. പക്ഷെ സുധീർ, നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ സ്വാർത്ഥത കാരണോ? നീ കണ്ടോ സുധീർ, ഒരു ദിവസം നീ ഈ ചെയ്യുന്നതിന്റെ എല്ലാ ഫലം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. അന്ന് നിന്നെ ആരും രക്ഷിക്കില്ല. സമീറ, എനിക്ക് അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഉയരങ്ങളിൽ എത്താനാ. അതിനിടയ്ക്കൊന്ന് വീഴുകയോ മറ്റോ ചെയ്താ. കറക്റ്റ്. അങ്ങനെ നീ വീണാലുണ്ടല്ലോ, ആ വീഴ്ചയിൽ നിന്നും നീ കര കയറില്ല. എങ്ങനെയെന്നറിയണോ? അന്ന് അഭിജിത്തിനെ നീ വീഴ്ത്തിയതുപോലെ.
സമീറയ്ക്കും അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണ പറഞ്ഞത് സമീർ ഒരു നല്ല കുട്ടിയാണെന്നല്ലേ? എന്നിട്ടവൾ ഈ കാര്യം എനിക്ക് കൃഷ്ണയോട് പറഞ്ഞേ പറ്റൂ. ചതി. എന്നെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് ഒരു ദിവസം കൊണ്ടങ്ങ് കൊന്നുകളഞ്ഞു. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ കൊല്ലില്ല വിക്രാന്ത്. എല്ലാ വേദനയും അനുഭവിച്ചിട്ടേ നീ മരിക്കുള്ളൂ. ഗാർഡ്സ്!